വാഹനങ്ങളിൽ സ്റ്റേറ്റ് ബോർഡ് വെക്കുന്നതിന് നിയന്ത്രണം കൊണ്ടുവരുന്നതിനെതിരെ സർവീസ് സംഘടന സെക്രട്ടേറിയറ്റിലെ സിപിഎം അനുകൂല സംഘടനയായ കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകി നിലവിലുള്ള അവകാശം പരിമിതപ്പെടുത്തരുതെന്നാണ് ആവശ്യം രഘുനാഥ് നാരായണനാണ് വിവരങ്ങൾ നൽകാൻ ചിരുന്നത് രഘു ഓരോ നവീകരണങ്ങൾ കൊണ്ടുവരുമ്പോഴും ഈ സർവീസ് സംഘടനകളാണ് പലപ്പോഴും അതിൽ എതിർസ്വരം അറിയിക്കുന്നത് ഇതാ ഇപ്പോൾ ഈ വിഷയത്തിലും സിപിഎം അനുകൂല സംഘടനയുടെ ഭാഗത്തു നിന്നും സെക്രട്ടേറിയറ്റിൽ നിലപാട് വരുന്നു മുഖ്യമന്ത്രിക്ക് മുന്നിലേക്ക് എങ്ങനെയാണ് ഇക്കാര്യങ്ങൾ വരുന്നത് മുഖ്യമന്ത്രി എടുക്കുന്ന നിലപാടാണല്ലോ ഇനി നിർണായക പ്രതീക്ഷ അഡീഷണൽ സെക്രട്ടറിമാർ വരെയുള്ള ഉദ്യോഗസ്ഥർക്ക് നിലവിൽ കേരള സ്റ്റേറ്റ് അല്ലെങ്കിൽ കേരള സർക്കാർ ബോർഡ് വെക്കാനുള്ള അവകാശമുണ്ട് എന്നാൽ പുതിയൊരു നിർദ്ദേശം മോട്ടോർ വാഹന വകുപ്പ് മുഖ്യമന്ത്രിയുടെ പരിഗണനയിലേക്ക് നൽകിയിരിക്കുന്നത് സർക്കാർ വാഹനങ്ങളുടെ ദുരുപയോഗം തടയുക ഒപ്പം തന്നെ സ്വകാര്യ വാഹനങ്ങൾ സർക്കാർ വാഹനങ്ങളാണെന്ന് കരുതി ഉപയോഗിക്കുക അതായത് സ്വകാര്യ വാഹനങ്ങളിൽ കേരള സ്റ്റേറ്റ് ബോർഡ് വെച്ച് പോകുക അതുപോലെയുള്ള അനാവശ്യ പ്രവണതകൾ ഒഴിവാക്കാൻ വേണ്ടി സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള വാഹനങ്ങൾ അല്ലെങ്കിൽ സർക്കാർ അനുവദിക്കുന്ന വാഹനങ്ങൾക്കെല്ലാം KL 99 എന്നുള്ളൊരു രജിസ്ട്രേഷൻ ശ്രേണി കൊണ്ടുവന്ന് KL 99 A B C D എന്ന് സർക്കാർ വാഹനങ്ങൾ അതായത് മന്ത്രിമാരൊക്കെ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ അത്തരത്തിൽ ABCD KL 99 ABCD എന്നുള്ളൊരു ശ്രേണി കൊണ്ടുവന്ന് സർക്കാർ വാഹനങ്ങൾ ഒറ്റ നോട്ടത്തിൽ തന്നെ തിരിച്ചറിയാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ക്രമീകരണം കൊണ്ടുവരണമെന്നുള്ളതാണ് മോട്ടോർ വാഹന വകുപ്പ് മുഖ്യമന്ത്രിക്ക് നൽകിയിരിക്കുന്ന ശുപാർശ ആ ശുപാർശയിൽ പറഞ്ഞിരിക്കുന്ന അഡീഷണൽ ചീഫ് സെക്രട്ടറി വരെയുള്ളവർക്ക് മാത്രമേ കേരള സ്റ്റേറ്റ് ബോർഡ് ഉപയോഗിക്കാൻ പാടുള്ളൂ അതിന് താഴോട്ടുള്ള ഉദ്യോഗസ്ഥർ അത് ഉപയോഗിക്കാൻ പാടില്ല ഇതിനെതിരെയാണ് CPM അനുകൂല സർവീസ് സംഘടനകൾ ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകിയിരിക്കുന്നത് നിലവിൽ അഡീഷണൽ സെക്രട്ടറിമാരൊക്കെ കേരള സ്റ്റേറ്റ് ബോർഡ് വെച്ചുള്ള വാഹനങ്ങളിലാണ് പോകുന്നത് ചിലർ സ്വകാര്യ വാഹനങ്ങളിൽ അത്തരത്തിൽ ബോർഡുകളൊക്കെ വെക്കുന്നുണ്ട് അത് ഒരു പരിധിവരെ അവർക്ക് നൽകിയിരിക്കുന്ന അവകാശമാണെന്നും അതിന്മേൽ കൈവയ്ക്കരുത് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന പ്രിവിലേജുകൾ ഇല്ലാതാക്കരുതെന്നുള്ളൊരു നിവേദനമാണ് CPM അനുകൂല സർവീസ് സംഘടന സർക്കാരിന് നൽകിയിരിക്കുന്നത് മോട്ടോർ വാഹന വകുപ്പ് ഇത്തരത്തിലുള്ളൊരു നിർദ്ദേശം നൽകാൻ പ്രധാനപ്പെട്ട കാരണം സർക്കാർ വാഹനങ്ങളുടെ ദുരുപയോഗം തടയുകയാണ് പലപ്പോഴും സർക്കാർ വാഹനങ്ങൾ കേരള സ്റ്റേറ്റ് ബോർഡുള്ള വാഹനങ്ങൾ ആ ബോർഡ് മാറ്റിവെച്ച് സ്വകാര്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാറുണ്ട് സ്വകാര്യ വാഹനങ്ങളിൽ കേരള സ്റ്റേറ്റ് ബോർഡ് വെച്ച് അത്തരത്തിൽ ഉപയോഗിക്കാറുണ്ട് ഈ രണ്ട് കാര്യങ്ങളിലും തടയിടാനും സർക്കാരിന് വലിയ രീതിയിലുള്ളൊരു സാമ്പത്തിക ലാഭവും ഉണ്ടാക്കുന്ന രീതിയിലുള്ളൊരു ശുപാർശയാണ് മോട്ടോർ വാഹന വകുപ്പ് നൽകിയിരിക്കുന്നത് അത് മുഖ്യമന്ത്രിയുടെ പരിഗണനയിലാണ് എന്തായാലും എന്ത് തീരുമാനമായിരിക്കും സർക്കാർ എടുക്കുന്നത് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം ശരി രഘുനാഥാണ് തിരുവനന്തപുരത്ത് വിവരം നൽകിയത്